മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സുരേഷ് ഗോപി. അഭിനയത്തിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. 90s ത്രസിപ്പിക്കുന്ന ഡയലോഗുകളുമായി മലയാളികളെ കോരിത്തരിപ്പിച്ച താരം റിയൽ ലൈഫിലും യഥാർത്ഥ ഹീറോയാണ്. സാധാരണക്കാരുടെ കൂടെ നിന്ന് MB വരെയാകാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. ഇപ്പോൾ താരത്തിന്റെ ദാനശീലം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രസവവേദനയെ തുടർന്ന് തുണിമഞ്ചലിൽ യുവതിയെ വനത്തിലൂടെ ആശുപത്രിയിൽ കൊണ്ടുവന്ന സംഭവം മലയാളികൾ വേദനയോടെയാണ് കണ്ടത്. ഭർത്താവ് മുരുകൻ കിലോമീറ്ററുകളാണ് ഭാര്യയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചത്. ഇപ്പോൾ അട്ടപ്പാടിയിലെ അമ്മയ്ക്കും കുഞ്ഞിനും സുരേഷ് ഗോപിയുടെ സമ്മാനം എത്തിയിരിക്കുകയാണ്. പൊന്നോമന കുഞ്ഞിന് തൊട്ടിലും പണവും സമ്മാനമായി നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി. പ്രസവവേദനയെ തുടർന്ന് തുണിമഞ്ചലിൽ ഗർഭിണിയെ കിലോമീറ്ററുകൾ ചുമന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ 3 km അല്ല, വെറും 300 m അവർ നടന്നത് എന്ന് നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് തെളിയിച്ച് മുൻ BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരും സംഘവും രംഗത്തെത്തി. ദുർഘടമായ വനപാതയിലൂടെ കടുകുമണ്ണ ഊരിലേക്ക് സന്ദീപ് വാര്യരും സംഘവും നടന്നെത്തി. അട്ടപ്പാടി കോട്ടത്തറയിലെ ആശുപത്രിയിലെത്തി അമ്മയെയും കുഞ്ഞിനെയും കാണുകയും ചെയ്തു. കുഞ്ഞിനെ കാണാനെത്തിയ സന്ദീപ് വാര്യർ സുരേഷ് ഗോപി സമ്മാനമായി ഏൽപ്പിച്ച തൊട്ടിലും സഹായധനവും കൈമാറുകയും ചെയ്തു. മാത്രമല്ല, ഫോണിലൂടെ അമ്മയോട് സുരേഷ് സംസാരിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സന്ദീപ് വാര്യറിന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് ഇങ്ങനെയാണ്: ശനിയാഴ്ച പ്രസവവേദന അനുഭവപ്പെട്ട യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ അട്ടപ്പാടി കടുകുമണ്ണ ഊറുകാർ വനത്തിലൂടെ തുണിമഞ്ചലുമായി പാഞ്ഞത് 3 km. 3 km 300 m ചുരുക്കി. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചത് സംസ്ഥാനത്തെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഇന്ന് അട്ടപ്പാടി കോട്ടത്തറയിലെ ആശുപത്രിയിലെത്തി അമ്മയെയും കുഞ്ഞിനെയും കണ്ടു. ശ്രീ സുരേഷ് ഗോപി കുഞ്ഞിനുള്ള സമ്മാനമായി ഏൽപ്പിച്ച തൊട്ടിലും കുറച്ച് രൂപയും അമ്മക്ക് കൈമാറി. സുരേഷ് ഗോപി ഫോണിൽ അമ്മയോട് സുഖവിവരങ്ങൾ തേടുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയുമോ, പട്ടിണി കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ചെന്ന പേരിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ മധുവിന്റെ ബന്ധുക്കളാണ് കടുകുമണ്ണ ഊരിലെ പ്രാക്തന ഗോത്രവർഗത്തിലുള്ള നിവാസികൾ. കടുകുമണ്ണ ഊരിലേക്കുള്ള യാത്ര അതീവ ദുഷ്കരമാണ്.